പുതിയ വർഷത്തെ ക്ലാസുകൾ പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു ന്യൂസ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോവിഡ് ബാധിതരുടെ എണ്ണമാണ് നമ്മുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നത് ഇനി നോക്കേണ്ടത് എത്ര പെട്ടെന്നാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത് എന്നതും ഈ രോഗം തീവ്രമാകുന്നത് എന്നതുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ആ ബയോളജി എന്ന് എന്ന സ്ഥാപനം എന്ന ഏജൻസിയെ സർക്കാർ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻറ്റിഗ്രേറ്റീവ് ബയോളജി എന്ന ഏജൻസി നടത്തിയ പഠനത്തിൽ കേരളത്തിൽ വിവിധ ഇനം വൈറസുകൾ ഇപ്പോൾ കോവിഡ് വകഭേദങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ രോഗ തീവ്രത കൂട്ടുന്നത് ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിലെ പത്ത് ജില്ലകളിൽ ഇത് ഇതിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള കൊറോണ വൈറസിൻ്റെ വകഭേദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് ബയോളജി എന്ന ഏജൻസി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് വേരിയൻ്റുകളാണ് അല്ലെങ്കിൽ വകഭേദം വന്ന മൂന്ന് ഇനം വൈറസുകളാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിലൊന്ന് ബി വൺ വൺ സെവൻ ബി വൺ 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 സെവൻ എന്ന യു കെ വകഭേദമാണ് ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള മ്യൂട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുള്ള ജനിതക മാറ്റത്തെ തുടർന്ന് വന്ന ഈ പുതിയ വകഭേദം ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കറിയാം ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകളിലേക്ക് രോഗം പടരാൻ ഇടവരുത്തിയത് അതായത് അതിതീവ്രമായ വ്യാപനത്തിന് വഴിയൊരുക്കിയത് ഈ യു കെ വകഭേദമായിരുന്നു ആ യു കെ വകഭേദത്തിന്റെ സാന്നിധ്യം കേരളത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ് ബി വൺ ത്രീ ഫൈവ് വൺ എന്ന ദക്ഷിണാഫ്രിക്കൻ വകഭേദം കുറച്ചുകൂടി അപകടകാരിയാണ് എന്നാണ് വൈറോളജിസ്റ്റുകൾ പറയുന്നത് ഇത് വേ ഈ തീവ്ര വ്യാ വ്യാപനം നടത്തുകയും അത് രോഗികളിൽ രോഗാവസ്ഥ മൂർച്ഛിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നുണ്ട് അതായത് കുറച്ചുകൂടി പരിക്കേൽപ്പിക്കുന്ന വകഭേദമാണ് ദക്ഷിണാഫ്രിക്കൻ വകഭേദം മൂന്നാമത്തേത് ഇരട്ട ജനിതക വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ഇന്ത്യൻ വകഭേദമാണ് നമ്മൾ ഇന്ത്യൻ വേരിയൻറ്റ് എന്ന് വിളിക്കുന്ന ബി വൺ സിക്സ് വൺ സെവൻ അത് ഡബിൾ മ്യൂട്ടൻ്റ് ആണ് ഇരട്ട ജനിതക വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ഇന്ത്യൻ വകഭേദമാണ് മഹാരാഷ്ട്രയിലെല്ലാം കോവിഡിൻ്റെ താണ്ഡവം ഉണ്ടായത് ഈ വകഭേദത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അതും കേരളത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് അതിവേഗം വ്യാപിക്കുകയും അതുപോലെ തന്നെ അപകടകാരിയുമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം കേരളത്തിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ ജില്ലകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഈ നമ്മൾ ഈ പറയുന്ന ബി വൺ സിക്സ് വൺ സെവൻ എന്ന ഇന്ത്യൻ വകഭേദം ഇന്ത്യൻ വേരിയൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് വാക്സിനെ പ്രതിരോധിക്കുന്ന വ്യതിയാനം ജനിതക പരിവർത്തനത്തിലൂടെ ആൻറ്റിബോഡി പ്രതിരോധം ഉണ്ടാക്കും ആൻറ്റിബോഡിയിൽ നിന്നും വാക്സിനിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതിനാൽ എസ്കേപ്പ് വേരിയൻറ്റ് എന്നാണ് ഇതിനെ പറയുന്നത് എന്താണ് ഈ ബി വൺ സിക്സ് വൺ സെവൻ നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം സാധാരണ നിലയിൽ നമുക്കറിയാം കോവിഡ് ബാധിതരായി കഴിഞ്ഞാൽ നമുക്ക് പ്രകടമായ ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾക്ക് ഉള്ള മരുന്നുകളാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഈ ബി വൺ സിക്സ് വൺ സെവൻ എന്ന വേരിയന്റിന്റെ സാന്നിധ്യം ഈ രോഗം രോഗമുള്ള ഓൾറെഡി രോഗമുള്ള പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് അത് മൂർച്ഛിക്കാൻ ഇടവരുത്തുകയും അതുമാത്രമല്ല വളരെ വേഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് കടക്കാൻ സാധ്യത ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ മൂന്ന് വകഭേദങ്ങൾ കേരളത്തിൽ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്വാഭാവികമായും പരിശോധിക്കാനുള്ളത് ഇതിനെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിനു മുൻപ് നമുക്ക് ഈ വകഭേദം എവിടെയൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞത് ഇരട്ട ജനിതക മാറ്റം വന്ന ഇന്ത്യൻ വേരിയന്റിനെ കുറിച്ചാണ് ഇന്ത്യൻ വകഭേദത്തെക്കുറിച്ചാണ് അത് ഏറ്റവും അധികം ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് അതിമാരകമാണ് സാന്നിധ്യം പത്തൊൻപത് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് അത് അത് കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കാസർകോട്ടാണ് ഒൻപത് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം ഈ മഞ്ഞയിലാണ് ഈ ഇന്ത്യൻ വേരിയന്റ് ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വേരിയൻറ്റിനെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ സാന്നിധ്യം കൂടുതലായി കാണുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഇരട്ട ജനിതക മാറ്റം വന്ന ഇന്ത്യൻ വകഭേദം വൈറസ് കാണുന്നത് കോഴിക്കോടാണ് പന്ത്രണ്ട് പോയിൻ്റ് പൂജ്യം ഒൻപത് ശതമാനം അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം കാണുന്നത് കാസർകോട്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കണ്ണൂരും കൊല്ലത്തും എറണാകുളത്തുമാണ് ഇടുക്കിയിൽ ഒട്ടും തന്നെ ഈ വകഭേദം ത്തിൻ്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് മറ്റുള്ളത് നോക്കാം ഒന്ന് യു കെ വകഭേദമാണ് ഒരുപക്ഷെ കേരളത്തിലെ ഇതര ജില്ലകളിൽ ഏറ്റവും അധികം അതിൻ്റെ സാന്നിധ്യം കാണുന്നത് യു കെ വകഭേദമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു കെ വകഭേദം ബ്രിട്ടനിലെ വകഭേദമാണ് അതാണ് ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകൾക്ക് വ്യാപിച്ചത് ഏതായാലും നമുക്ക് അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഈ മറ്റ് ജില്ലകളിൽ കൂടി ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദം എവിടേക്കാണുള്ളത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം കോട്ടയത്ത് അതിൻ്റെ സാന്നിധ്യമുണ്ട് പത്തൊൻപത് പോയിന്റ് നാല് അഞ്ച് അതുപോലെ തന്നെ കൊല്ലത്ത് അതിൻ്റെ മലപ്പുറത്ത് അതിൻ്റെ സാന്നിധ്യമുണ്ട് പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മൂന്ന് അതുപോലെ നമുക്ക് വയനാടും അതിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാടും ഈ ഇന്ത്യൻ വകഭേദത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട് മഞ്ഞയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദം വൈറസ് ഇനി പത്തനംതിട്ട ജില്ലയാണ് ഒരുപക്ഷേ ഇതിൽ ഏറ്റവും സേഫായി കുറെ കൂടി സുരക്ഷിതമായി നമ്മുടെ പതിനാല് ജില്ലകളിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഇപ്പോഴും നമുക്ക് പരിഗണിക്കാൻ കഴിയുക മനസ്സിലാക്കുന്നിടത്തോളം അത് പത്തനംതിട്ട ജില്ലയാണ് അവിടെ ഈ കൊറോണ വൈറസിന്റെ ഒന്നും തന്നെ ഈ നോട്ടീസ് ചെയ്തിട്ടില്ല ദൃശ്യമായിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് പത്തനംതിട്ട ജില്ലയാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം അതായത് വകഭേദം വന്ന വൈറസിന്റെ സാന്നിധ്യം പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട ജില്ല ഏറെക്കുറെ സുരക്ഷിതമായി കേരളത്തിൽ മാറി നിൽക്കുന്നുണ്ട് ഇനി മറ്റു വകഭേദങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നീലയിൽ അടയാളപ്പെടുത്തി യു കെ വകഭേദമാണ് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് ഏറ്റവും അധികം യു കെ വകഭേദം ഉള്ളത് എന്ന് അത് കാസർകോട് അറുപത്തിയാറ് പോയിന്റ് ആറ് ഏഴ് കണ്ണൂരിൽ അത് എഴുപത്തിയഞ്ച് ശതമാനമുണ്ട് എറണാകുളത്തത് അൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം കോഴിക്കോട് അത് മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം കൊല്ലത്ത് അത് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മറ്റൊന്ന് അതിമാരകമായിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ് ദക്ഷിണാഫ്രിക്കൻ വകഭേദം കാസർകോഡുണ്ട് കൊല്ലത്തുണ്ട് കണ്ണൂരിലുണ്ട് എറണാകുളത്തുണ്ട് കോഴിക്കോടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം തരംഗത്തിൽ നമ്മൾ കണ്ട കൊറോണ വൈറസ് അല്ല അതിനുശേഷം തീവ്ര വ്യാപനശേഷിയുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം പടരാൻ സഹായകരമാകുന്ന തരത്തിലേക്ക് അതിൻ്റെ സ്വഭാവം മാറുന്നു അതിൻ്റെ പുതിയ ജനിതകം വ്യതിയാനം സംഭവിച്ച അതിന്റെ വകഭേദങ്ങൾ കേരളത്തിൽ ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു യു കെ വകഭേദവും ദക്ഷിണാഫ്രിക്കൻ വകഭേദവും ഇപ്പോൾ ഇന്ത്യൻ വകഭേദവും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും അപകടകാരിയാണ് ദക്ഷിണാഫ്രിക്കൻ വകഭേദം അതിന്റെ തീവ്രത കൊണ്ട് അതുപോലെ തന്നെ അപകടകാരിയാണ് ബി എന്ന ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദവും ഇനി നമുക്ക് മറ്റ് വകഭേദം വന്നിട്ടുള്ള വൈറസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം യു കെ വകഭേദം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എത്രയാണ് കൂടിക്കൂടി വരുന്നത് യു കെ വകഭേദം എന്ന് നമുക്ക് നോക്കാം ഡൽഹിയിൽ ഇതാണ് ഏറ്റവും സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്ന വകഭേദം ജനുവരി ഇരുപതിലത് ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറായിരുന്നു യു കെ വകഭേദം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് അത് ഫെബ്രുവരിയിൽ ദശാംശം എട്ടായി പിന്നീട് കൂടുന്നതാണ് നമ്മൾ കണ്ടത് മാർച്ച് പതിനഞ്ചാകുമ്പോഴേക്കും അത് ഒന്നേ പോയിന്റ് ഏഴ് മൂന്നായി മാർച്ച് ഇരുപതാകുമ്പോഴേക്കും അത് മൂന്നേ പോയിൻ്റ് എട്ടായി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഈ മാസം അവസാനമായപ്പോഴേക്കും അത് മുപ്പത് പോയിൻറ്റ് നാല് എട്ട് ശതമാനമായി അത് ഉയർന്നു ഇത് കാണിക്കുന്നത് യു കെ വകഭേദം എന്നുള്ളത് വളരെ വേഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യു കെ വകഭേദവും ഇരട്ട ജനിതക വ്യതിയാനം വന്നിട്ടുള്ള ഇന്ത്യൻ വകഭേദവും ദക്ഷിണാഫ്രിക്കൻ വകഭേദവും ഇവിടെ നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വായുവിലൂടെ രോഗം പകരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കരുതൽ കുറെ കൂടി കരുതലോടുകൂടി വേണം കുറെ കൂടി ജാഗ്രതയോടുകൂടി വേണം ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നാണ് ന്യൂസ് ഈവനിങ് ഇനി പരിശോധിക്കാൻ പോകുന്നത് എന്നോടൊപ്പം വൈറോളജിസ്റ്റുകളുണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടർമാരും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പം ചേരുന്നു നമുക്ക് ഒരുമിച്ച് കൊറോണ വൈറസിനെ തുരത്താൻ എന്തൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കുന്നു ന്യൂസ് വിശദമായി എറണാകുളത്ത് അതിവേഗം വ്യാപനം നടക്കുന്ന ജില്ലകളിൽ ഒന്നായി എറണാകുളം ജില്ല മാറിയിട്ടുണ്ട് ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഫത്താഹുദീൻ അദ്ദേഹം കോവിഡ് നോഡൽ ഓഫീസറാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു നമ്മളോടൊപ്പം മറ്റൊരാൾ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മോഹനൻ വലിയ വീട്ടിലാണ് അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഈ വകഭേദങ്ങൾ എത്രത്തോളം അപകടകാരികളാണ് ഇനി എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന കാര്യം അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും നമുക്കൊപ്പമുള്ള മറ്റൊരു അതിഥി ഡോക്ടർ സൗമ്യ സെരീനാണ് ആരോഗ്യ വിദഗ്ധ സൗമ്യയെ എല്ലാവർക്കും വളരെ നന്നായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാം ഈ കോവിഡിനെതിരായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ ഏറ്റവും സജീവമായി മുൻ നിലയിൽ ആളാണ് ഡോക്ടർ സൗമ്യ സെരീൻ മാസ്ക് ധരിക്കേണ്ട വിധം എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ പുതിയ സാഹചര്യത്തിൽ കാര്യക്ഷമമായി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യം നമ്മളോട് വിശദീകരിക്കും ഡോക്ടർ സൗമ്യ സെരീൻ ഡോക്ടർ ഫത്താഹുദ്ദീൻ ഇപ്പോൾ നമ്മൾ ഇതുവരെ ഒരു സംശയത്തിലായിരുന്നു ഏതൊക്കെ വകഭേദമുള്ള വൈറസുകൾ കേരളത്തിൽ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദക്ഷിണാഫ്രിക്കൻ വകഭേദവും അതുപോലെ തന്നെ ഇരട്ട ജനിതകമാറ്റം വന്നിട്ടുള്ള ഈ ബി വൺ എന്ന ഇന്ത്യൻ വകഭേദവും അതിമാരകമാണ് എന്നാണ് ഡോക്ടർ ഏത് തരത്തിലായിരിക്കും ഇത് കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് ഈ വൈറസ് ഈ വകഭേദം വന്ന വൈറസുകൾ എന്താണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് താങ്ക് യു ഗോപികൃഷ്ണൻ ആദ്യമായിട്ട് ഞാൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു കാര്യം പറയാം ഈ ജനിതക മാറ്റം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ വൈറസ് ജീവിച്ചു പോകുന്നത് അതിൻ്റെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് അത് ദാറ്റ് അത് അതിൻ്റെ അത് കുട്ടിയിട്ട് കുട്ടിയിട്ട് പെരുകി ഈ മനുഷ്യ ശരീരത്തിൽ തന്നെ നിലനിൽക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവൈവൽ ടാക്റ്റിക്കാണ് അത് മ്യൂട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വൈറസ് ഈ മ്യൂട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ നിലനിൽപ്പില്ല അപ്പോൾ ആ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും സാധാരണഗതിയിൽ അത് ഏതൊരു വൈറസിനുമുള്ള ഒരു സാധാരണ ഫിനോമൻ ആണ് അത് ആദ്യകാലം മുതലേ മ്യൂട്ടേഷൻസ് ഉണ്ട് ചിലപ്പം ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് തന്നെ കൊറോണ വൈറസ് കയറിയാൽ ആ വൈറസ് അതിൻ്റേതായ രീതിയിൽ ഒരുപാട് മ്യൂട്ടേഷൻ നടക്കും പക്ഷേ ആ മ്യൂട്ടേഷനൊക്കെ നോർമലി ഒരു രോഗ ഗുരുതരാവസ്ഥ കൂട്ടാനോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ കൂട്ടാനോ ഉള്ള ട്രാൻസ്മിസിബിലിറ്റി അതായത് ഇൻഫെക്ഷ്യസ്നെസ് കണ്ടേജിയസ്നെസ് എന്ന് പറയും അതായത് ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയൊന്നും കൂട്ടുന്നില്ല പിന്നെ എവിടെയാണ് ഈ മ്യൂട്ടേഷൻ നടക്കുന്നത് ഏറ്റവും പ്രശ്നമാവുന്നത് അതാണ് ഈ സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് ഈ വൈറസിൻ്റെ ഏറ്റവും ആയിട്ടുള്ള അസുഖം ഉണ്ടാക്കാൻ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള ഈ ഒരു വൈറസിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ മനുഷ്യൻ്റെ തല പോലെ ഈ വൈറസിൻ്റെ മുകളിലിരിക്കുന്ന ആ സ്പൈക്ക് പ്രോട്ടീൻ മ്യൂട്ടേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ഈ ജനിതക മാറ്റത്തിനൊരു വലിയ ഇമ്പാക്റ്റ് അത് രോഗത്തിലും അതിൻ്റെ ഗുരുതരാവസ്ഥയ്ക്കും അത് ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലും നമ്മുടെ പ്രതിരോധത്തിന് അത് തകിടം മറിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടാകുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീൻ മ്യൂട്ടേഷൻ വഴിയാണ് അപ്പോൾ ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞ ഈ മ്യൂട്ടേഷൻസ് എല്ലാം ബി വൺ വൺ സെവൻ ആയാലും ശരി ഇപ്പം നമ്മൾ പറയുന്ന ഡബിൾ മ്യൂട്ടൻ്റ് വേരിയൻ്റ് എന്ന് പറയുന്ന ബി വൺ സിക്സ് വൺ സെവൻ ആയാലും ശരി പിന്നെ ഈ രണ്ടും കൂടെ അല്ലാതെയുള്ള സൗത്ത് ആഫ്രിക്കൻ സ്ട്രെയിൻ ഉണ്ട് ഫോർ എയ്റ്റി ഫോർ ക്യു ഇ ത്രീ ഫിഫ്റ്റി വൺ ബ്രസീലിയൻ സ്ട്രെയിൻ ഇതൊക്കെയുണ്ട് അപ്പോൾ ഇത് ഈ സ്പൈക്ക് പ്രോട്ടീൻ ആണ് ഇതിൻ്റെ കീ അതുകൊണ്ടാണ് അത് സെല്ലിലോട്ട് അൺലോക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് നമ്മുടെ കോശത്തിനകത്തോട്ട് അൺലോക്ക് ചെയ്ത് കയറുന്ന ഈ സ്പൈക്ക് പ്രോട്ടീൻ ലോക്കാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ വാക്സിൻ കൊണ്ടൊക്കെ നമ്മളിപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഇൻഫെക്ഷൻ വന്ന ആൻറ്റിബോഡി വന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ ഈ വൈറസിന് നിലനിൽപ്പില്ല അപ്പോൾ ആ വൈറസ് മാറുകയാണ് അപ്പോൾ അത് എവ്രി ടൈം അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ അറിയാറുന്നുള്ള രണ്ട് വേരിയൻറ്റും കൂടെ ഒരുമിച്ച് ടീമായിട്ട് കമ്പൈൻ ചെയ്ത് അവരുടെ യൂണിറ്റിക്ക് വേണ്ടി അതൊരു മാരകമായ വേറൊരു വൈറസ് മ്യൂട്ടേഷൻ സ്പൈക്ക് പ്രോട്ടീനിൽ നടന്നിരിക്കുകയാണ് ഏതാണ്ട് ടു ടു നയൻ സ്പൈക്ക് പ്രോട്ടീൻ മ്യൂട്ടേഷൻസ് ഇപ്പം തന്നെ ലോകത്ത് പലയിടങ്ങളിലും നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ട്യൂ മ്യൂട്ടേഷനായി ഇനി ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ട്രിപ്പിൾ മ്യൂട്ടേഷൻ വരും ട്രിപ്പിൾ വേരിയൻ്റ് എന്ന് പറയുന്നത് കുറേ കൂടെ കഴിഞ്ഞാൽ അതൊരു കോട്രിപ്പിൾ വേരിയൻ്റ് ആകാം അത് അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കാം അപ്പം ഇതാണ് വരുന്നത് അപ്പം ഇതിൻ്റെ എന്താണ് നമ്മളിതെന്തിനാണ് അറിയുന്നത് നമ്മളെന്തിനാണ് ഇത് ബോധേടാവുന്നത് വെച്ചാൽ ജനിതക മാറ്റം വന്നാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ കൺസേൺ ആയിട്ടുള്ളത് ഒന്ന് അത് എത്രത്തോളം മാരകമാണ് ഈസ് ഡെഡ്ലി അതാണ് നമ്പർ വൺ രണ്ട് അത് എത്ര മാരകമായി വ്യാപനം നടത്തുന്നു അതിൻ്റെ വ്യാപനശേഷി കൂടുന്നുണ്ടോ യെസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് മൂന്നാമത്തത് ഇങ്ങനെ ഉണ്ടാകുന്ന ജനിതക ജനിതകമാറ്റം വിടുന്ന വൈറസ് ആൻറ്റിബോഡി റെസിസ്റ്റൻസ് ഉണ്ടോ അതായത് നമുക്ക് നാച്ചുറൽ ഇൻഫെക്ഷൻ വഴി വരുന്നതോ അല്ലെങ്കിൽ വാക്സിൻ വഴി കിട്ടുന്നതുമായ ആൻറ്റിബോഡിയെ റെസിസ്റ്റ് ചെയ്ത് ആൻറ്റിബോഡിയെ ആൻറ്റിബോഡിയുടെ കണ്ണിൽ നിന്ന് മാറി എസ്കേപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഈ ഇൻഫെക്ഷൻ ഈ വൈറസ് ഇൻഫെക്ഷൻ പിടിപ്പിക്കുന്നു ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും കൺസേൺ അപ്പം നമ്മുടെ ഈ പുതിയ പുതിയ ഈ മൂന്ന് വേരിയൻ്റ് ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് നമ്മുടെ ഈ ഇന്ത്യൻ ഡബിൾ മ്യൂട്ടൻറ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല യു കെയിലായി പതിനഞ്ച് കൂടി പതിനേഴ് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ തന്നെ പതിനഞ്ച് സ്റ്റേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ ഇന്ത്യൻ വേരിയൻറ്റിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് വാക്സിൻ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഡെഡ്ലിയാണ് ട്രാൻസ്മിസിബിലിറ്റി പകരാനുള്ള കൂടുതലാണ് പിന്നെ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ശരി ഡോക്ടർ മോഹൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ഞാൻ വരാം ഡോക്ടർ ഡോക്ടർ മോഹൻ വല്യ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാർക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഞാൻ ഇത് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതും സാധാരണക്കാരായ ആളുകളെ അതായത് ഈ വിഷയത്തിൽ ഞാനും ഒരു സാധാരണക്കാരനാണ് നമുക്ക് ഇത് എങ്ങനെ ലളിതമായി മനസ്സിലാക്കിയെടുക്കാം ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ താങ്കൾ ഇതിനു മുമ്പ് ഒരിക്കൽ ചർച്ചയിൽ പറഞ്ഞല്ലോ സാർസ് വൺ എങ്ങനെയാണ് ഇല്ലാതായത് ഇതുപോലെ മ്യൂട്ടേഷൻ്റെ ഭാഗമായി വൈറസ് ശക്തി ക്ഷയിച്ച് ഇല്ലാതായി പക്ഷേ ഇവിടെ കോവിഡ് ഈ ഈ നമ്മുടെ കോവിഡ് നയൻറ്റീൻ്റെ കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ തിരിച്ചാണോ ഇപ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ കരുത്തോടു കൂടിയാണോ ഈ വകഭേദങ്ങൾ നമുക്ക് ദൃശ്യമായി തുടങ്ങുന്നത് നേരത്തെ ഡോക്ടർ ഫത്തോദീൻ പറഞ്ഞതിനോടൊപ്പം ഞാനും നിൽക്കുന്നു നമുക്ക് ഈ കോവിഡ് ബാധിതരുടെ എണ്ണമല്ലല്ലോ യഥാർത്ഥത്തിൽ അത് എത്ര വേഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്ര വേഗത്തിൽ പടരുന്നു എന്നുള്ളതും അത് ഒരാളുടെ ശരീരത്തിൽ എത്രത്തോളം മാരകമായ രീതിയിൽ അത് പ്രതിപ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണല്ലോ നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മോഹൻ പുതിയ വീട്ടിൽ ഈ മൂന്ന് വേരിയൻറ്റുകളെയും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജനിതക വ്യതിയാനം വന്ന ഇന്ത്യൻ വേരിയൻറ്റും പിന്നെ യു കെയും ദക്ഷിണാഫ്രിക്കയും ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് ആ ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടി കിട്ടി കഴിഞ്ഞു ഏതെല്ലാം വേരിയൻസാണ് ഇപ്പോൾ ലോകത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നത് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്കതിനെ മൂന്ന് വേരിയൻസ് ആയിട്ട് കണക്കാക്കാം വേരിയൻറ്റ് വൺ അതായത് ആദ്യം അത് അപ്രത്യക്ഷപ്പെട്ടത് യു കെയിലാണ് പിന്നെ വന്നത് വേരിയൻ്റ് ടു ആണ് അത് വന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു പിന്നെ വന്നത് വേരിയൻറ്റ് ത്രീ അത് വന്നത് ബ്രസീലിലാണ് അപ്പോൾ മൂന്ന് വേരിയൻസ് വന്നിട്ടുണ്ട് ഈ മൂന്ന് വേരിയൻസിൻ്റെ ഒരു ട്രാൻസ്മിഷൻ റേറ്റ് നോക്കി കഴിയുകയാണെങ്കിൽ ഇപ്പോൾ യു കെ വകഭേദം എന്ന് പറഞ്ഞത് അത് ആദ്യം വന്നത് വളരെ കുറച്ച് ആളുകളിലായിരുന്നു പിന്നീട് ഈ വളരെ കുറച്ച് ആളുകളിൽ നിന്ന് ഒരു ഏകദേശം എൺപത് ശതമാനം ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അതായത് രണ്ടാമത്തെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അത് ബ്രസീലിയൻ വകഭേദമായിരുന്നു ബ്രസീലിയൻ വകഭേദത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഈ ബ്രസീലിയൻ വകഭേദം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആളുകളിലായിരുന്നു പിന്നീട് ഈ ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് എന്നുള്ളത് വലിയൊരു നമ്പറിലേക്ക് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് പിന്നെ വരുന്നത് എന്താണ് ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ് ദക്ഷിണാഫ്രിക്കൻ വകഭേദത്തിന് ഇതേ തന്നെയാണ് ഉണ്ടായത് അതായത് ഒരു ആദ്യം വരുന്നത് കുറച്ച് പേരിലാണ് ചിലപ്പോൾ ഒരു പത്ത് ശതമാനം പേരിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനം പേരിൽ വരുന്നു പിന്നീട് ഈ ഇരുപത് ശതമാനം ശതമാനം എന്നുള്ളത് അവിടെയുള്ള ബാക്കി എല്ലാവരിലേക്കും പകരുന്നു അതായത് ഇങ്ങനെയുള്ള ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ ഒരു മ്യൂട്ടൻ്റ് വൈറസ് വന്നു കഴിഞ്ഞെങ്കിൽ ആ വൈറസ് മറ്റേ വൈറസിനെ അതായത് അവിടെ വൈൽഡ് ടൈപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ വൈറസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ വൈറസ് കൂടുതൽ ായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു ഇങ്ങനെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിൽ നടന്ന മ്യൂട്ടേഷൻസ് തന്നെയാണ് അതായത് മ്യൂട്ടേഷൻസ് നടന്നപ്പോൾ അതിൻ്റെ ആ ട്രാൻസ്മിഷൻ റേറ്റ് വല്ലാതെ കൂടിപ്പോയി ട്രാൻസ്മിഷൻ റേറ്റ് കൂടിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ എല്ലാ വൈറസുകളിലും സംഭവിച്ചിട്ടുള്ളത് അതായത് ഒന്ന് ഇതിന് വൈറസ് എൻട്രി അതായത് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കാനുള്ള കഴിവും അതേസമയം തന്നെ വൈറസ് ഒരാളുടെ കോശ ഉൾ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവും ഇത് രണ്ടും കൂടുന്നു അതേസമയത്ത് തന്നെ ഒരു അഡീഷണൽ മ്യൂട്ടേഷൻ കൂടി നടക്കുന്നുണ്ട് ഈ അഡീഷണൽ മ്യൂട്ടേഷനാണ് ആളുകളുടെ പ്രതിരോധശേഷിയെ മറികടന്ന് പേഷ്യൻസിനെ ആക്രമിക്കാൻ വൈറസിനെ സന്നദ്ധമാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ഈ മൂന്ന് വേരിയൻസ് മൂന്ന് വേരിയൻസ് നമ്മളിവിടെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് അതായത് ഈ മൂന്ന് വേരിയൻസും കണ്ടു എന്നുള്ളതിന് നമുക്കറിയാം ഇതിന് മൂന്ന് വേരിയൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു മരുന്നുകളൊന്നുമില്ല വാക്സിൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രതിവിധി അതുകൂടാതെ ഇപ്പോൾ ഈ മൂന്ന് വേരിയൻസിലും മൂന്ന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസ് ആണ് അതുകൊണ്ടാണ് ത്രീ വേരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ത്രീ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വേരിയൻസ് വന്നു കഴിഞ്ഞെങ്കിൽ ഇവയെങ്ങാനും ഒരു റീകോംബിനേഷൻ നടക്കുക നടന്ന് വേറൊരു ടൈപ്പ് വൈറസ് ഫോം ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമായിരിക്കും പിന്നെ ഇത് കൂടാതെ ഇനിയിപ്പോൾ വേറൊന്നും നാലാമതായിട്ട് പറയാനുള്ളത് ബി വൺ പോയിൻ്റ് സിക്സ് വൺ സെവൻ എന്നുള്ള ഇന്ത്യൻ വേരിയൻ്റാണ് അതിനെ നമ്മൾ വേരിയൻറ്റ് ഫോർ എന്ന് വിളിക്കുന്നില്ല കാരണം ആ ഒരു വേരിയൻറ്റിന് ഇതുവരെ ഒരു പേര് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് ബി വൺ പോയിൻറ്റ് സിക്സ് വൺ സെവൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അതിലാണെങ്കിൽ ഇരട്ട മ്യൂട്ടേഷനാണ് അതായത് രണ്ട് മ്യൂട്ടേഷൻ ഉണ്ട് ഈ രണ്ട് മ്യൂട്ടേഷനിൽ ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ എൻട്രി കൂട്ടുന്നതും രണ്ടാമത്തെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിരോധ ശേഷിയെ എന്താ പറയുക കബളിപ്പിച്ച് രോഗികളെ ആക്രമിക്കാനുള്ള ശക്തി കൂട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ താങ്കൾ പറഞ്ഞതിൽ ഏറ്റവും അപകടകാരി ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതിരോധശേഷിയെ കബളിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ബി വൺ സിക്സ് വൺ സെവൻ എന്ന ഇന്ത്യൻ വേരിയന്റ് ആണോ ആ വേരിയൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്നു വെച്ചാൽ പ്രതിരോധശേഷി ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാവരെയും അത് ബാധിക്കും നേരത്തെ പറഞ്ഞിരുന്നത് നമ്മൾ ഒരു കൂട്ടം ഒരു വിഭാഗം ആളുകൾ ആ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വല്ല തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് ഈ ഇമ്മ്യൂൺ സപ്പറേഷൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വല്ല കോമോർബിബിലിറ്റീസും ഉള്ള ആയിരുന്നു അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ചെറുപ്പക്കാർക്കും മറ്റുള്ളവർക്കൊന്നും അധികം വന്നുകൊണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു മ്യൂട്ടൻ്റ് ആയതുകൊണ്ട് ഇപ്പം നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ പ്രതിരോധ ശേഷി ഉള്ള ആളുകളെയും അതായത് ഈ അതായത് പത്ത് നാൽപ്പത് അമ്പത് വയസ്സുള്ള ഉള്ള ആളുകളെയും കുട്ടികളെയും എല്ലാവരെയും ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്